and welcome back to our channel Alpha Angels. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ നാല് പേരും കൂടാണ് ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. ഇവനെ ആർക്കും പരിചയപ്പെടുത്തണ്ടല്ലോ. ഇത് എൻ്റെ ബാക്ക് ബോൺ, എൻ്റെ സപ്പോർട്ട്, എൻ്റെ ഡിയർ ഹസ്ബൻഡ്. ഇത് ഞങ്ങളുടെ ഏറ്റവും ഇളയ കുഞ്ഞ് കെറിൻ. അപ്പൊ ഇന്ന് ഞങ്ങള് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് നാട്ടില് ഒരു കുഞ്ഞു വീട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സന്തോഷത്തിലേക്ക് എല്ലാവരെയും ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതിന്റെ കൂടെ ഞങ്ങളുടെ കൂതാശയുടെ വീഡിയോസൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം, പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്. ഇവിടെ ചെയ്യേണ്ടത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാഴ്ത്തപ്പെട്ട ശുദ്ധീകരി ഹല്ലേലൂയ്യ.
അധികം പൊടിപ്പും തൊങ്ങലുകളും ഒന്നും ഇല്ലാതെ സിമ്പിൾ ഡിസൈൻ ആണ് നമ്മൾ കോമ്പൗണ്ട് വാളിന് നൽകിയിരിക്കുന്നത്. വൈറ്റും ഗ്രേയും തീമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗേറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം സൈഡിലോട്ട് തുറക്കാവുന്ന ഒന്ന് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ജിയയുടെ റോഡും അതുപോലെ തന്നെ ഷീറ്റും, അതായത് സ്ക്വയർ ട്യൂബും ജിയയുടെ ഷീറ്റും ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. അതിൽ സി എം സി ലേസർ കട്ടിങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൈഡിലേക്ക് നോക്കിയാൽ കാണാം അവിടെ ഒരു ഗ്രേ സോറി ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ ടെക്സ്ചർ ചെയ്തിട്ട് അതിനകത്ത് ബ്ലാക്ക് പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഡോറ് കാണാം. ഡോറിൽ ചെറിയ ചെറിയ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറ് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്നതാണ്. അതിനകത്ത് മൺചിത്രത്താഴാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് തേക്കിലാണ് ചെയ്തേക്കുന്നത്. അപ്പം പിന്നെ ഫ്രണ്ടിലോട്ട് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയയുടെ മുകളിൽ പരമ തിരുമേനിയുടെയും യേശുവിൻ്റെയും മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ നോർമൽ സിമ്പിൾ സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഒരു വൈറ്റ് തീമിലാണ് ചെയ്തേക്കുന്നത്. വൈറ്റ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ ഒരു എൽ ഷേപ്പ് സോഫ സെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് തേക്കിൻ്റെ തന്നെയാണ്. സെൻറ്റർ ടേബിളും യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ടി വി യൂണിറ്റ് ഏരിയ ചെയ്തിരിക്കുന്നതും അതുപോലെ മറൈൻ പ്ലൈയിലാണ് ചെയ്തേക്കുന്നത്. സിമ്പിൾ ഡിസൈൻ ആണത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയിൽ ഒരു 8-seater തേക്കിൻ്റെ തന്നെ ഗ്ലാസ് ടോപ്പ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ സ്റ്റേഴ്സിൻ്റെ താഴെ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് അവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് വാഷ് ഏരിയ ആണ്. വാഷ് ഏരിയയിലും സിമ്പിളാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഒരു ബെഡ്റൂം ഉണ്ട്. താഴെ 2 bedroom + 1 kitchen ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രേ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ LED ലൈറ്റിൻ്റെ കൂടെ തന്നെ വാം ഹാങ്ങിങ് LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെയും നമ്മൾ എന്താ പറയുന്ന ഒരു ബ്രൗൺ വൈറ്റ് തീമാണ് വന്നേക്കുന്നത്. അപ്പം അവിടെ 3 paliyulla ജനലുകളും അതുപോലെ തന്നെ അതായത് ലൈറ്റ് മാക്സിമം റൂമിലേക്ക് എൻ്റർ ചെയ്ത് തക്കോണമാണ് ഈ വീട് ഫുൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ വൈറ്റ് LEDs ആണ് യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റേഴ്സിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലും മാത്രമേ നമ്മൾ വാം ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് എല്ലാത്തിനും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും ബാത്റൂമിൻ്റെ യൂസ് ചെയ്തേക്കുന്നത് ജാഗ്വാറിൻ്റെയും സെറായുടെയും ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് മൊത്തം.
കജേറിയയുടെ ടൈൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഡോറിൻ്റെ ബാക്ക് സൈഡിലാണ് ബാത്റൂമിൻ്റെ ഡോറ് വരത്തക്കോണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അധികം അങ്ങനൊരു സ്ഥലം അവിടെ ഉണ്ടെന്ന് പോലും ആരും അറിയത്തില്ല. ആ ഒരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അടുത്ത റൂം, അത് മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന പ്ലാവിൻ്റെയാണ് കേട്ടോ ഡോറ് വന്നിരിക്കുന്നത്. ഡോറിലെല്ലാം നമ്മൾ ഒരു വൈറ്റ് തീം ആയതുകൊണ്ട് ഒരു വൈറ്റ് കളറ് കൊടുത്തി, വൈറ്റ് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഡോ ഈ റൂമിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാം, ഇവിടെയും എന്താ പറയുക, സിമ്പിളായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ഫോൾ സീലിങ്ങും അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ വൈറ്റ് ലൈറ്റ്, അതുപോലെ ഡാർക്ക് കളർ ഫാന്, അതുപോലെ തന്നെ സിമ്പിൾ ഒരു ബെഡ്. വീട് ഫുൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സീബ്ര ബ്ലൈൻഡ് കർട്ടൻസ് ആണ്. അപ്പം ഇവിടെയും വന്നിട്ട് നമ്മളത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് നമുക്കൊരു ഡ്രസ്സിങ് ടേബിളും കൂടെ, അതായത് ഡ്രസ്സിങ് ഏരിയയും കൂടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് റൂമിൽ അതില്ലായിരുന്നു. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ അതിനകത്ത് ആ ഒരു പ്രൊവിഷനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമിലും വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മറൈൻ പ്ലൈയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻ ഫ്യൂച്ചർ ആണെങ്കിലും നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പാടായതുകൊണ്ട് മാക്സിമം നമുക്ക് സാധനങ്ങൾ എത്രമാത്രം സ്റ്റോർ ചെയ്യാമോ അത്രയും രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത് സെറായുടെയും അതുപോലെ തന്നെ ജാഗ്വാറിൻ്റെ സെറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കച്ചേരിയുടെ ടൈൽസും, അതിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. മാസ്റ്റർ ബെഡ്റൂമിന് മാത്രം ഒരു ഇച്ചിരിയും കൂടെ ഒരു എന്താ പറയുക, ബാക്കി റൂംസിനേക്കാൾ ഒരു ശകലം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ കിച്ചൺ ഏരിയ ആണ്. കിച്ചൺ ആണ് എല്ലാത്തിനും ബാക്കിയുള്ള റൂംസിനെയൊക്കെ വെച്ചിട്ട് ഇച്ചിരി സെപ്പറേറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് തീം വെച്ചിട്ടാണ്. താഴെ അതുപോലെ തന്നെ വുഡൻ ഫ്ലോറിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വുഡൻ ഫ്ലോറിങ് അല്ല, വുഡൻ ടെക്സ്ചറുള്ള ടൈൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ സ്റ്റെയിൻസ് ഒന്നും അധികം പെട്ടെന്ന് അറിയത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടെക്സ്ചർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് BWP ആണ് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വെള്ളമൊന്നും വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോകുമോ അങ്ങനെയൊന്നും ചെയ്യില്ല. സിങ്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ക്രോക്കഡൈലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ മാറ്റ് ഫിനിഷ് ബ്ലാക്ക് സിങ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് സ്ക്രാച്ച് പ്രൂഫ് ആണ് കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഫിറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ ഒരുപാട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 100% സ്ക്രാച്ച് പ്രൂഫ് ആണ്. പിന്നെ ചിമ്മിനി ആൻഡ് ഹോബ് യൂസ് ചെയ്തിരിക്കുന്നത് എലിക്കായുടെ ആണ്. അതിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് സെക്കൻഡ് കിച്ചൺ ഉണ്ട്, യൂട്ടിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നമ്മൾ ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3 ബേണറിൻ്റെ ഒരു സ്റ്റവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഒരു വോൾ മൗണ്ട് ഫാനും കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് തുണി നനയ്ക്കാനുള്ള നനകൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിണറും പിന്നെ ഗ്യാസ് നമ്മൾ പുറത്താണ് കൊടുത്തിരിക്കുന്നത്. ഇത് മൊത്തവും കൂടെ 12.5 സെൻറ് ആണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട്. 7.5 ബാക്കി അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ക്ലീനിങ് അത്ര കുറച്ച് ചെയ്താൽ മതിയല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. നമുക്ക് ബാക്കിയുള്ള ഏരിയ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അവിടെ ചെറിയ ഒരു കോമ്പൗണ്ട് വാള് കെട്ടി നമ്മുടെ ചെടി ചുട്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഗാർഡൻ, അതായത് നമ്മുടെ പ്ലാവും മാവും അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്.
ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മാക്സിമം തള്ളിയാണ് വീട് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 to 6 കാറുകൾ അറ്റ് എ ടൈം ഫ്രണ്ടിൽ പാർക്ക് ചെയ്യത്തക്കാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് പോവാം. മുകളിലും ഇതുപോലെ തന്നെ 2 bedroom ആണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ പോലെ തന്നെയാണ് മുകളിലും നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ TV യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഇൻ ഫ്യൂച്ചർ നമുക്ക് TV ഉണ്ടെങ്കിൽ TV വെക്കാം. ഇപ്പം എന്തായാലും ഞങ്ങൾ ഇവിടെ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് സോഫ സെറ്റും കാര്യങ്ങളും ഒക്കെ വെക്കാനുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ റൂമിലേക്ക് പോവാം. നമ്മൾ ഒരുമാതിരി ഫ്രിഞ്ച് വിൻഡോ പോലെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫോൾ സീലിങ്ങും സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അപ്പർ സ്റ്റോറേജ് യൂണിറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. താഴത്തെ മുറിയിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന പോലെ ഇവിടെയും അപ്പർ ലോഫ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് പുറത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതിൽ ഒരു ഡോറ് നമ്മൾ പ്ലെയിൻ ആയിട്ട് വിട്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. നമുക്ക് യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്തിടാം നമ്മുടെ സേഫ്റ്റി പേർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇറങ്ങി നമ്മുടെ ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങാം. അവിടെ ഓപ്പൺ ഏരിയ ആണ്. റൂഫും ഓപ്പൺ ആയിട്ട് തന്നെയാണ് അവിടെ വിട്ടിരിക്കുന്നത്. താഴേന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി നല്ല നന്നായിട്ട് അറിയാൻ പറ്റും. വൈറ്റ് LEDs ആണ് നമ്മൾ ഫോൾ സീലിങ്ങിനെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത് റൂമിൻ്റെ ഡോറിൻ്റെ ബാക്ക് സൈഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളുടെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈൽസിൻ്റെ കൂടെ തന്നെ കാലൊക്കെ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കല്ലിട്ടിട്ടുണ്ട്. പ്യൂമിക് സ്റ്റോണൊക്കെ എപ്പോഴും ഇത് പറഞ്ഞാൽ അവൈലബിൾ ആകാൻ ഇല്ല, ചാൻസസ് ഇല്ല. സോ ഇതാവുമ്പം എപ്പോഴും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തേഞ്ഞു പോകുമെന്നോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. സ്റ്റേഴ്സിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. റോഡ് ടൈപ്പ് അല്ല, സ്ക്വയർ ട്യൂബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോൾ സീലിങ്ങും സിമ്പിളാണ്. വൈറ്റ് ലൈറ്റും അതുപോലെ തന്നെ ഹാങ്ങിങ് വാം ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ഇവിടെ നമ്മൾ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ ചെയ്തേക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഫ്രഞ്ച് വിൻഡോയും കൂടെ ഉണ്ട്. അത് മാത്രമേ താഴത്തെ റൂമിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ മുകളിൽ ലോഫ്റ്റ് ചെയ്തിട്ടില്ല. ലോഫ്റ്റ് നമ്മൾ അപ്പുറത്തെ മുറിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ലോഫ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെയും ഫ്രഞ്ച് വിൻഡോയും ചെറിയ ഒരു ബാൽക്കണിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ തെങ്ങും വാഴയും അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടത് കാണാം. നമുക്ക് റൂമിലേക്ക് പോകാം. റൂമിൽ നമ്മൾ ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴത്തെ പോലെ തന്നെ. പിന്നെ ഇൻറ്റീരിയർ കബോർഡ്സ്, വാർഡ്രോബ്സ് അതുപോലെ തന്നെ എല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കിച്ചണിൽ മാത്രമാണ് നമ്മൾ വെള്ളം വീണാലും കുഴപ്പമില്ലാത്ത തടി കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മെയിൻ ബാൽക്കണിയിലേക്ക് പോവാണ്. അതായത് നമ്മുടെ ഫ്രണ്ട് വ്യൂവിലേക്ക് പോവാണ്. ഫ്രണ്ട് വ്യൂവിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ടൈൽസ് നിങ്ങൾക്ക് കാണാം. ഒരു ബ്രൗൺ കളർ ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഓപ്പൺ സ്പേസ് ആണ്. അവിടെ റൂഫൊന്നുമില്ല, ഓപ്പൺ സ്പേസ് ആണ്. പിന്നെ ചെറിയൊരു ബാൽക്കണി പോലെയുണ്ട്. നമുക്ക് ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യത്തിന് ചെറിയൊരു ബാൽക്കണി പോലെയുണ്ട്. അതിനപ്പുറത്തോട്ടാണ് നമ്മൾ ഓപ്പൺ സ്പേസ് ഇട്ടേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ആ ബ്ലാക്ക് ടെക്സ്ചറിൻ്റെ കാണാൻ പറ്റും.
അതവിടെ ആ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ വൈറ്റിൻ്റെ കൂടെ ബ്ലാക്ക് കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇവിടെ നമ്മളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടി, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സെയിം സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇരിക്കാനും അങ്ങനെയുള്ള യൂസിനൊക്കെ വേണ്ടിയിട്ട്. താഴെ ചെറിയ കോമ്പൗണ്ട് വാളിൽ നമ്മൾ അതിൻ്റെ പില്ലറയിൽ ചെറിയ പൂക്കളും ചെടിച്ചട്ടികളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോവാം. അവിടുന്ന് സ്റ്റേഴ്സിൻ്റെ സൈഡിൽ തന്നെയാണ്, രണ്ട് ബെഡ്റൂമിൻ്റെ നടുക്കായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്സ് പോലെ കയറി മുകളിൽ നമുക്ക് ടെറസിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ കയറാനും, അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണങ്ങാനൊക്കെ വെക്കാം നമുക്ക് മുകളിൽ. അല്ലാതെ തന്നെ നല്ല ചൂടുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുകളിലത്തെ ഏരിയ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നമുക്ക് മുകളിലേക്ക് കയറാം. അവിടെ കുറച്ച് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കോൺട്രാക്ടർ വന്നിട്ട് മഹേൾ സർ ആണ്. അപ്പം പുള്ളി അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലല്ല, നമുക്ക് നന്നായിട്ട് ചെയ്ത് തന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം കേരളത്തിൽ എവിടെയും അവർ വർക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നല്ല ഇടിയും മഴയൊക്കെ വരുന്നുണ്ട് ഇവിടെ. അപ്പം അതിൻ്റേതായ ഒരു പേടി ഏറുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞ് വീട് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാ ഓർ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോൺട്രാക്ടർ ആരാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫേർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങിച്ച്, ഇൻറ്റീരിയർ ആരാണ് ചെയ്തത്, ഇതിൻ്റെ കിച്ചൺ സിങ്കുകൾ എവിടെ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.